നമസ്കാരം. രാമായണം ഏഷ്യൻ രാജ്യങ്ങളുടെ പൊതു സ്വത്താണ്. ഹൈന്ദവരുടേത് മാത്രമല്ല, ബൗദ്ധ ജൈന മുസ്ലിം മതവിഭാഗങ്ങളുടെയും ആദിവാസികളടക്കമുള്ള കീഴാള വിഭാഗങ്ങളുടെയും സംസ്കാരവുമായോ വിശ്വാസങ്ങളുമായോ അതിന് ഏറിയോ കുറഞ്ഞോ ബന്ധമുണ്ട്. ഇന്ത്യയിലെ പോലെ മറ്റ് പല ഏഷ്യൻ രാജ്യങ്ങളിലും രാമായണം വരമൊഴിയായും വാമൊഴിയായും നിലനിൽക്കുന്നുണ്ട്. ബാലി, ജാവ, സുമാത്ര, കംബോജം, ഷ്യാമ മുതലായ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇന്തോനേഷ്യ. പ്രാചീന കാലം മുതൽ ഇവിടെ രാമായണ കഥകൾ പലവിധത്തിൽ പ്രചരിച്ചിരുന്നു. ഇന്തോനേഷ്യൻ രാമായണ കഥകൾ ഇന്ത്യൻ രാമായണവുമായി ഏറെ ബന്ധമുള്ളതാണെങ്കിലും അവിടുത്തെ പ്രബല ജനവിഭാഗമായ മുസ്ലിങ്ങളും കഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനാൽ ഇന്തോനേഷ്യൻ രാമായണം മറ്റ് രാമകഥ സാഹിത്യത്തിൽ നിന്നും ഏറെ വിഭിന്നമാണ്. ഇന്തോനേഷ്യയിലെ പരമബെനൽ എന്ന സ്ഥലത്ത് ക്രിസ്തുവർഷം 9-ാം ശതകത്തിലെ ഒരു ശിവക്ഷേത്രമുണ്ട്. ഇതിൻ്റെ 4 വശത്തുമുള്ള ഉയർന്ന ഭിത്തികളിൽ രാമായണത്തിലെ മുഴുവൻ സംഭവങ്ങളും കല്ലിൽ ചിത്രങ്ങളിലായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാൽമീകി രാമായണത്തോട് ഏറെ ബന്ധമുള്ളതാണ് ഈ ചിത്രങ്ങൾ. 9-ാം ശതകത്തിന് ശേഷം മലയാളിലും ജാവയിലും രാമകഥയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സാഹിത്യ സൃഷ്ടികൾ നടന്നിട്ടുണ്ട്. വാൽമീകി രാമായണത്തോട് ഏറെ സാമ്യമുള്ള പ്രാചീന രാമായണ രൂപവും വാൽമീകിയിൽ നിന്ന് വളരെ ഭിന്നത പുലർത്തുന്ന ആധുനിക രാമകഥയും ഇവിടെയുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതെന്ന് അനുമാനിക്കപ്പെടുന്ന രാമായണ കവിനെയാണ് ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രാക്തനവും രാമകഥാസംബന്ധിയുമായ സാഹിത്യ സൃഷ്ടി. ഇതിൻ്റെ കർത്താവ് യോഗീശ്വരൻ എന്ന ഒരു കവിയാണെന്നായിരുന്നു ഏറെ കാലത്തെ ധാരണ. എന്നാൽ ഏറ്റവും ആധുനികമായ ചില പഠനങ്ങൾ ഇത് നിരാകരിക്കുകയും അജ്ഞാതനാണ് ഇതിൻ്റെ കർത്താവെന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ നിന്ന് ഒട്ടേറെ ഭിന്ന പാഠങ്ങൾ നമുക്ക് അതിൽ കാണാം. ചൂടാമണിക്ക് പുറമെ സീത, ഹനുമാൻ വശം ഒരു എഴുത്തുകൂടി കൊടുത്തുവിടുന്നു. വിഷ്ണു വരാഹമായി അവതരിച്ചപ്പോൾ ശബരിയുടെ മാല തിന്നുകയും മരിക്കുകയും ചെയ്തു. അപ്പോൾ ശബരി ആ ശവം തിന്നു. അതിനാൽ ശബരിയുടെ മുഖത്തിന് കറുപ്പ് നിറം വന്നെന്ന് ശബരി രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഇനി തൻ്റെ മുഖം തുടച്ച് കറുപ്പ് നിറം മാറ്റിത്തരാൻ ശബരി രാമനോട് അപേക്ഷിച്ചു. ഇന്ദ്രജിത്തിൻ്റെ 7 പത്നിമാരെ പറ്റിയുള്ള പ്രസ്താവനകളും ഇതിൽ കാണാം. അവർ തങ്ങളുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ത്രിജടയ്ക്ക് രാമായണക കവിനയിൽ താരതമ്യേന മഹത്തായ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നു. രാമായണക കവിന കൂടാതെ ഒട്ടേറെ രാമകഥാകൃതികൾ ഇന്തോനേഷ്യയിലുണ്ട്. ഹിമാംശു ഭൂഷണ സർക്കാർ ജാവയിലെ പ്രാചീന ഭാഷയിലെ 3 കൃതികളെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. 11-ാം ശതകത്തിലെ സുമനസാന്ത കവിന, പ്രാചീന ഉത്തരകാണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹരിശ്രയക്ക കവിന. ഇന്തോനേഷ്യൻ രാമായണ കഥകൾക്ക് വാൽമീകി രാമായണവുമായി സാമ്യവ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിൽ എന്ന പോലെ അവിടുത്തെ സംസ്കാരത്തിൻ്റെ ആഴങ്ങളുമായി അവയ്ക്ക് അനിഷേധ്യമായ ബന്ധങ്ങളുണ്ട്. ഒരു വിശുദ്ധ മതഗ്രന്ഥമെന്ന നിലയിലല്ല, ഒരു സാഹിത്യകൃതി എന്ന അർത്ഥത്തിലാണ് രാമായണം ഇന്തോനേഷ്യയിൽ ഏറെയും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് അറിവുകൾ. അവിടുത്തെ സ്ഥലനാമങ്ങളിലും വ്യക്തിനാമങ്ങളിലും ഈ ഇതിഹാസത്തിൻ്റെ സ്വാധീനം പ്രകടമാണ്. ഇതിന് ജാതി മതാന്തരമില്ല അവിടെ. വെബ്ഡെസ്ക്, തത്തുമേനൂസ്.